കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐ സെൻറ്റർ എടുക്കുന്ന ഒരു തീരുമാനം ഓൺ ദ സ്പോട്ടിൽ നടക്ക നടപ്പാക്കാതെ പതുക്കെ പതുക്കെ ഈ സെൻ്ററുമായിട്ട് ആലോചിച്ച് ഈ സെൻ്ററിൻ്റെ ഒരു സപ്പോർട്ടിനായി വെയിറ്റ് ചെയ്യുക അപ്പോൾ പതുക്കെ പതുക്കെ അത് ബോഡിയിലേക്ക് സന്തോഷത്തോടെ നമ്മൾക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇ ആൻഡ് എസ് സെൻ്റർ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുകയും ഐ സെൻറ്റർ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് അത് മനസ്സിലാക്കി ഫുൾ സപ്പോർട്ടോടെ അത് അനുസരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ജനോഗയിൽ ഭക്ഷണം കുറയ്ക്കുന്ന കാര്യം പറയുന്നുണ്ട് ചാടുകയറി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല മൂന്ന് ചപ്പാത്തി അല്ലെങ്കിൽ മൂന്ന് കപ്പ് ചോറ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് ഞാൻ രണ്ടര കപ്പ് ചോറ് അല്ലെങ്കിൽ രണ്ടര ചപ്പാത്തി കഴിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാം വെറുതെ ചിന്തിച്ചാൽ മതി ചെയ്യേണ്ട അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ഒരാഴ്ച ഇങ്ങനെ ചെയ്താൽ എവിടെ നിന്ന് എവിടെ നിന്നെന്നറിയില്ല ഒരു നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ രണ്ടര ചപ്പാത്തിയെ കഴിക്കൂ അങ്ങനെ ഒരു ഹാബിറ്റ് നമ്മളുടെ ഉള്ളിൽ വരും ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്യുകയും ചെയ്യും നമ്മളുടെ വിചാരം നമ്മൾ ബോഡിയോട് പറഞ്ഞു റെഡിയാണോ എന്ന് ചോദിച്ചു ഇപ്പോൾ ഉറക്കം പൂർണ്ണമായും നമ്മൾ ഫ്രഷ് ആകുന്നു അതുപോലെ ഒരു കാര്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നു ഇ ആൻഡ് എസ് സെൻറ്റർ ഐ സെൻ്ററിനെ മനസ്സിലാക്കാനും കേൾക്കാനും തുടങ്ങുന്നു ബോഡി ഓട്ടോമാറ്റിക്കലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നു രണ്ടര ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മതിയാകും നമ്മൾക്ക് വയറ് നിറയും നമ്മൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അവരുമായി സംസാരിക്കാം നല്ല കാര്യങ്ങൾ മാത്രം അവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളെ മാത്രം മനസ്സിൽ ആലോചിക്കുക അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതൊക്കെ ഓരോ ഋഷിമാർ ചെയ്ത പ്രാക്ടീസസ് ആണ് ഈ ഒരു ചെറിയ പ്രാക്ടീസിൽ ജീവിതം തന്നെ മാറ്റിമറിഞ്ഞ ആൾക്കാരുണ്ട് അതുപോലെ എന്നും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം രണ്ട് ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെക്കാം രണ്ട് ദിവസം മുന്നേ നമ്മളത് ചെയ്തിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് ആലോചിച്ച് നന്ദി പറയുകയും അതിനൊരു അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുക ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേ വേണ്ട ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത കാര്യത്തിനെക്കുറിച്ച് നമ്മൾ നമ്മളെ തന്നെ നമ്മളോട് തന്നെ സബാശി പറയുക ഒരു ദിവസം നമ്മളുടെ ഉള്ളിൽ എത്ര നേരം ഒരു വിചാരം വെക്കാൻ പറ്റും അത്ര ശക്തി ആ ഉണ്ടാകും നമ്മൾക്ക് ഒരു ആ ആ ഒരു കോൺസെൻട്രേഷൻ പവർ ഇപ്പം ഈ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ആ ഒരു കോൺസെൻട്രേഷൻ പവർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് പാലിക്കാനും നടപ്പാക്കാനും ഒന്നും കഴിയാത്തത് ഒരു വിചാരം നമ്മളുടെ ഉള്ളിൽ ഒരു ദിവസം രണ്ട് ദിവസം വെക്കാൻ സാധിച്ചാൽ ആ എനർജി നമ്മളുടെ ഉള്ളിൽ പോയി സ്റ്റോറാകും ഇങ്ങനെയാണ് അവെയർനെസ് കൂട്ടാൻ സാധിക്കുന്നത് മനസ്സിൽ നല്ല ഒരു ചിന്തയെ ഹോൾഡ് ചെയ്ത് നമ്മൾ അവയർനെസ് കൂട്ടണം കോൺസെൻട്രേഷൻ വളർത്തിയെടുക്കാൻ ഇതിലൂടെയാണ് സാധിക്കുന്നത് സെർജി പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇരുപത്തിനാല് മണിക്കൂറും ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവുന്നു തോട്ട്സ് വരുന്നു പോകുന്നു ഇമോഷൻസ് വരുന്നു പോകുന്നു നമ്മളുടെ ബോഡിയുടെ ആക്ടിവിറ്റീസിലൂടെ എനർജി ബ്രെയിനിൽ ശേഖരിക്കപ്പെടുന്നു ഇല്ലെങ്കിൽ കത്തി നശിക്കുന്നു നോർമൽ ഒരാളുടെ ബാലൻസ് ഷീറ്റ് ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ സീറോയുടെ അടുത്തൊക്കെ ആയിരിക്കും നെഗറ്റീവ് എന്നാൽ സങ്കടം ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫ്രസ്ട്രേറ്റഡ് ഇതൊക്കെ ആയിരിക്കും കൂടുതലും ഈ സങ്കടത്തിനെ ഈ കൺഫ്യൂഷനെ ജലസിയിൽ നിന്നും ഒക്കെ നമ്മളുടെ ഇതിലോട്ട് നമ്മളുടെ ശ്രദ്ധ ചെല്ലുമ്പോൾ തന്നെ അത് നമുക്കൊരു അറിവായി മാറുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയുള്ള നമ്മളുടെ ഫ്രസ്ട്രേഷൻസ് നമ്മളുടെ ഇറിറ്റേഷൻസ് നമുക്ക് വരുന്ന ആങ്കർ ഇതിലോട്ട് നമ്മളുടെ ശ്രദ്ധ ചെല്ലുമ്പോൾ ഇതെന്താണ് ഈ ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ അതിനെ നോക്കാനുള്ളൊരു കഴിവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത് അത് നോക്കുമ്പോൾ അത് എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ തന്നെ അതൊരു അറിവായി മാറുന്നു എന്നാണ് നമ്മളുടെ ഫിസിക്കൽ ബോഡി നശിക്കുന്നതാണ് ഹയ്യർ സെൻറ്റേഴ്സ് ആയ ടു ത്രീ ഫോർ സെക്ഷൻസ് ഹയ്യർ തലത്തിലാണ് ആ സെൻറ്റേഴ്സ് ഈ ബോഡിയുമായിട്ട് ഈ ബോഡിയിൽ എന്താണ് നടക്കുന്നത് അതറിയാൻ ഒരു ഇൻട്രസ്റ്റുമില്ല കാറിൽ സഞ്ചരിക്കുന്ന ഒരു പണക്കാരനും വഴിയിൽ പോണ ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാൻ ഒരു ഇൻട്രസ്റ്റില്ലല്ലോ അതുപോലെ അതുപോലെ നമ്മുടെ ഹയ്യർ സെക്ഷൻസിന് ഈ ബോഡി ജീവിച്ചിരുന്നാലും മരിച്ചാലും ഒന്നും അറിയാൻ ഒരു ഇൻട്രസ്റ്റുമില്ല ഐ ഇ എസ് എമ്മിൻ്റെ അവയർനെസ് ഇല്ലാത്തടത്തോളം പ്രസൻ്റ് മൂവ്മെൻറ്റിൽ നമ്മൾ ഇരിക്കാത്തടത്തോളം ഹയർ സെക്ഷൻസ് സെക്ഷൻ വണ്ണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയില്ല സെക്ഷൻ വണ്ണിലെ ഐ സെൻറ്റർ മാത്രമാണ് ബാക്കിയുള്ള സെക്ഷൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള ഹയർ സെക്ഷൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ സെക്ഷൻ വണ്ണിലെ ഐ സെൻറ്റർ മാത്രമാണ് നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ അവിടെ നിന്നുള്ള ശക്തികൾ ഒരു ചെറു വിരൽ പോലും നമ്മൾക്ക് വേണ്ടി അനക്കുള്ളൂ ഇതൊന്നും കേട്ടിട്ടോ വായിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്യണ്ട മനസ്സിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുക അനലൈസ് ചെയ്യുക മനസ്സിൽ വെച്ച് ഇവാലുവേറ്റ് ചെയ്യുക സത്യത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ ഒന്നും അക്സെപ്റ്റ് ചെയ്യണ്ട ടൈം യൂസ് ചെയ്ത് നോക്കുക വരുന്ന മാറ്റങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കുക അടുത്ത വീഡിയോയിൽ തുടരാം